हाई फ्रेंड्स एल्लावर्क्कुम सिविल एट सेवन यूट्यूब चानल स्वागत इन वीडियो नम्म इरिगेशन सब्जक्ट क्वस्ट्यन्स नोक्कुन्नत सो आदत्ते क्वस्ट्यन नोक्क A structure which is provided at the entrance to the intakes and slewy space to prevent entrance to debris is Option A Beer trap gate Option B Drum gate Option C Trash rack and Option D Radial gate ചോദിച്ചിരിക്കുന്നതാണ് നമ്മൾ സ്ലൂയിസിൻ്റെയും ഇൻടേക്സിലുമൊക്കെ ഡെബ്രിസിൻ്റെ എൻട്രൻസ് പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിൻ്റെ പേരെന്താണെന്നാണ് ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ട്രാഷ് റാക്കാണ് ട്രാഷ് റാക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഡെബ്രിസിൻ്റെ ഒക്കെ എൻട്രൻസ് നമ്മൾ പ്രിവെൻ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ട്രാഷ് റാക്ക് are made in the form of option A circular grid option B polygonal grid option C semi circular grid option D semi polygonal grid answer varunathu option D semi polygonal grid aanu next question nokka generally the shape of the canal is option A semi circular option B trapezoidal option C rectangular and option D square ഒരു കെനാലിൻ്റെ ജനറൽ ഷേപ്പ് എന്താണ് സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഷേപ്പ് എന്താണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ സെമി സർക്കുലർ ആണോ ട്രപ്പിസോയിഡൽ ആണോ റെക്റ്റാങ്കുലർ ആണോ അതോ സ്ക്വയർ ഷേപ്പിലുള്ള കെനാൽസ് ആണോ കാണാറുള്ളതെന്ന് ആൻസർ വരെ ഓപ്ഷൻ ബി ട്രപ്പിസോയിഡൽ ആണ് ട്രപ്പിസോയിഡൽ ഷേപ്പാണ് സാധാരണയായിട്ട് നമ്മൾ കെനാൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം The canal is to carry water from the option A river, option B tank, option C reservoir, and option D all of this. Canal ennu parayunnathu namukkariyam irrigation vendite water supply cheyan venditana nammal canal use cheyyunnathu. Appo canalinu water evide ninnanu kittunnathu ennulladana. Option A river aano tankil ninnulla water aano adu transmit cheyyunnathu. അതോ റിസർവോയറിൽ നിന്നുള്ളതാണോ അതോ ഈ മൂന്നിലും നിന്നുള്ള വാട്ടറും കൺവേ ചെയ്യാൻ കെനാൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ടോന്ന് ആൻസർ വരെ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ് ഈ മൂന്ന് റിവറിൽ നിന്നാണെങ്കിലും ടാങ്കിൽ നിന്നാണെങ്കിലും റിസർവോയറിൽ നിന്നാണെങ്കിലും കെനാൽ യൂസ് ചെയ്തിട്ടാണ് ഇറിഗേഷന് വേണ്ടിയിട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ഫംഗ്ഷൻ ഓഫ് സിൽറ്റ് എക്സ്ക്ലൂഡർ ഈസ് ടു ഓപ്ഷൻ എ പ്രൊവൈഡ് ഫ്രീ പാസേജ് ടു ഫിഷ് Option B lower the velocity of flow option C regulate the canal inflow and option D prevent excessive silting answer varunathu option D excessive silting prevent cheyan vendittana nammal silt excluder use cheynathu next question most efficient channel cross section is option A triangle option B circular ഓപ്ഷൻ സി റെക്റ്റാങ്കുലർ ആൻഡ് ഓപ്ഷൻ ഡി ട്രപ്പിസോയിഡൽ അപ്പോൾ നമുക്ക് കെനാൽ ചാനൽസ് പല ഷേപ്പിൽ അവൈലബിൾ ആണ് ട്രയാങ്കുലർ ചാനൽസ് ഉണ്ട് സർക്കുലർ ഉണ്ട് റെക്റ്റാങ്കുലർ ഉണ്ട് ട്രപ്പിസോയിഡൽ ഉണ്ട് ഏറ്റവും എക്കണോമിക്കൽ അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏറ്റവും എക്കണോമിക്കൽ അല്ല ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചാനൽ ക്രോസ് സെക്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ട്രപ്പിസോയിഡൽ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എ ചാനൽ വിച്ച് ഇസ് ഡിസൈൻഡ് ടു ഇറിഗേറ്റ് ഓൾ ദ ഇയർ റൗണ്ട് ഇസ് ഓപ്ഷൻ എ നോൺ പെർനിയൽ കെനാൽ ഓപ്ഷൻ ബി പെർനിയൽ കെനാൽ ഓപ്ഷൻ സി ഗൺഫെഡ് കെനാൽ ഓപ്ഷൻ ഡി ഇനൻറ്റേഷൻ കെനാൽ ആൻസർ വരുന്നത് പെർനിയൽ കെനാലാണ് ത്രൂ ഔട്ട് ദ ഇയർ ഇറിഗേഷൻ സാധ്യമാക്കുന്ന കെനാലാണ് പെർനിയൽ കെനാൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എ പെർമനൻ്റ് കെനാൽ ഈസ് ഓൾസോ നോൺ എസ് ഓപ്ഷൻ എ പ്രൊഡക്റ്റീവ് കെനാൽ ഓപ്ഷൻ ബി പെർനിയൽ കെനാൽ ഓപ്ഷൻ സി പ്രൊട്ടക്റ്റീവ് കെനാൽ ആൻഡ് ഓപ്ഷൻ ഡി ഫീഡർ കെനാൽ പെർമനൻ്റ് കെനാലിൻ്റെ മറ്റൊരു പേര് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പെർനിയൽ കെനാലാണ് പെർനിയൽ കെനാലിന് തന്നെയാണ് പെർമനൻ്റ് കെനാൽ എന്ന് പറയുന്നത് Next question, a small channel which ultimately feeds the water to irrigation fields is option A branch canal, option B watercourse, option C major distributary
ആൻഡ് ഓപ്ഷൻ ഡി മൈനർ ഡിസ്ട്രിബ്യൂഷൻ. ഒരു കനാലെന്ന് പറയുമ്പോൾ വാട്ടർ സോഴ്സിൽ നിന്നും ആദ്യം പോകുന്നത് മെയിൻ കനാലിലേക്കായിരിക്കും. അവിടെ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 10 m³/s ആണ് അതിൽ മെയിൻ കനാലിലേക്കുള്ള ഡിസ്ചാർജ്. അത് കഴിഞ്ഞ് പിന്നീട് അത് ബ്രാഞ്ച് കനാലിലേക്ക് പോകും. അത് 5 to 10 m³/s ആണ് ബ്രാഞ്ച് കനാലിലേക്കുള്ളത്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടറിയിലേക്ക്, ഡിസ്ട്രിബ്യൂട്ടറിയിൽ വരുമ്പോഴത്തേനും 0.25 to 3 m³/s അത്രയും റേറ്റ് ഓഫ് ഡിസ്ചാർജിലാണ് ഡിസ്ട്രിബ്യൂട്ടറിയിൽ പോകുന്നത്. ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് ഫീൽഡ് കനാൽ അല്ലെങ്കിൽ വാട്ടർ കോഴ്സ് അല്ലെങ്കിൽ ഗൾസ് എന്നൊക്കെ പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് അത്. ലെസ് ദാൻ 0.25 m³/s അതിൻ്റെ ഡിസ്ചാർജ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ദ സ്മോൾ ചാനൽ വിച്ച് അൾട്ടിമേറ്റ്ലി ഫീൽസ് എ വാട്ടർ ടു ഇറിഗേഷൻ ഫീൽഡ്. അപ്പോൾ ഈ ഫീൽഡ് ചാനലിൽ നിന്ന് അല്ലെങ്കിൽ ഈ വാട്ടർ കോഴ്സിൽ നിന്നാണ് ഇറിഗേഷൻ ഫീൽഡിലേക്ക് വാട്ടർ എത്തുന്നത് ഈ വാട്ടർ കോഴ്സിൽ നിന്നാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ആൻസർ വരെ എനിക്ക് തെറ്റിയതാണ് ഇതിൻ്റെ അകത്ത്. ഓപ്ഷൻ ബി വാട്ടർ കോഴ്സാണ് ആൻസറായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻഡിക്കേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇനൻഡേഷൻ കനാൽ ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻ എ ഡ്യൂട്ടി അച്ചീവ് ബൈ ദ കനാൽ വാട്ടർ ഇസ് ലോ. ഡ്യൂട്ടി എന്താണെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അതായത് 1 ഹെക്ടർ ഓഫ് ലാൻഡ് ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര, സോറി, 1 m³ വാട്ടർ വെച്ചിട്ട് എത്ര ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹെക്ടർ പെർ ക്യൂമിക് ആണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞേക്കുന്നത് ഡ്യൂട്ടി അച്ചീവ്ഡ് ബൈ ദ വാട്ടർ ഇസ് ലോ. ഇനൻഡേഷൻ കനാലിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കുന്നതാണ് ഫസ്റ്റ് വൺ ഡ്യൂട്ടി അച്ചീവ് ബൈ ദ കനാൽ വാട്ടേഴ്സ് ഇസ് ലോ. അത് തെറ്റാണ്. സെക്കൻഡ് വൺ കോസ്റ്റ് ഓഫ് ദ കൺസ്ട്രക്ഷൻ ഇസ് ലോ. തേർഡ് വൺ ഇറ്റ് ഇസ് കോൺസ്റ്റൻ്റ്ലി അണ്ടർ സിൽറ്റ് ട്രബിൾ. ആൻഡ് ഓപ്ഷൻ ഡി വാട്ടർ സപ്ലൈ അവൈലബിൾ ഫ്രം ദ കനാൽ ഇസ് നോട്ട് റിലയബിൾ. സോ ആദ്യത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞു. പിന്നെ രണ്ടാമത്തത് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ലോ ആണെന്നുള്ള കാര്യം പറയുന്നു. മൂന്നാമത്തത് അത് സിൽറ്റ് ഡെപ്പോസിഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള കാര്യം പറയുന്നു. നാലാമത്തതായിട്ട് പറയുന്നതാണ് വാട്ടർ സപ്ലൈ അവൈലബിൾ ഫ്രം ദ കനാൽസ് റിലയബിൾ ആയിരിക്കത്തില്ല. അതായത് സ്ഥിരമായിട്ട് വാട്ടർ കിട്ടത്തില്ല എന്നുള്ളത്. സോ ഇവിടെ അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ വരെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഇസ് ലോ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റേറ്റ് ഓഫ് വാട്ടർ, ഇനി ആ ക്വസ്റ്റിൻ്റെ അകത്തുള്ള ഇനൻഡേഷൻ കനാൽ എന്തോ ആണെന്നുള്ളതും ഇതിന് മുന്നത്തെ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് ഒരു ഫ്ലഡൊക്കെ വരുന്ന സമയത്ത് റിവറിലെ വാട്ടർ ലെവൽ പെട്ടെന്ന് റൈസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ വാട്ടറിന് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഇനൻഡേഷൻ കനാൽ ഉപയോഗിക്കുന്നത്. സോ അത് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ കറക്റ്റാണ്. പക്ഷേ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റില്ല. റിലയബിൾ അല്ല, എപ്പോഴും കിട്ടില്ല. ഫ്ലഡ് വരുന്ന സമയത്ത് വാട്ടർ റേസ് ചെയ്യുമ്പോഴാണ് ഇനൻഡേഷൻ കനാൽ വഴി ആ വാട്ടർ ഇറിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ റേറ്റ് ഓഫ് വാട്ടർ ലോസ് ഇസ് എക്സ്പ്രസ്ഡ് എസ് ഓപ്ഷൻ എ ക്യൂമിക് പെർ മില്യൺ സ്ക്വയർ മീറ്റർ ഓഫൺ ദ വെറ്റഡ് പെരിമീറ്റർ. ഓപ്ഷൻ ബി ഡെപ്ത് ഓഫ് വാട്ടർ ലോസ്ഡ് പെർ ഡേ ഓവർ ദ വെറ്റഡ് പെരിമീറ്റർ. ഓപ്ഷൻ സി പെർസെൻറ്റേജ് ഓഫ് ദ കനാൽ ഡിസ്ചാർജ് ഓർ പെർസെൻറ്റേജ് പെർ കിലോമീറ്റർ ലെങ്ത് ഓഫ് ദ കനാൽ. ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. അപ്പോൾ റേറ്റ് ഓഫ് വാട്ടർ ലൂസിനെ ഈ എല്ലാ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ചാനൽ ഈസ് എ പാസേജ് ത്രൂ വിച്ച് വാട്ടർ ഫ്ലൂസ് അണ്ടർ. ഓപ്ഷൻ എ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓപ്ഷൻ ബി ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ. ഓപ്ഷൻ സി ഗേജ് പ്രഷർ. ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളുടെ ചാനൽ എന്ന് പറയുമ്പം ഓപ്പൺ ചാനലാണ് യൂസ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഓപ്പൺ ചാനലിൽ നമുക്കറിയാം വാട്ടർ അറ്റ്മോസ്ഫിയറുമായിട്ടാണ് കോൺടാക്റ്റിൽ വരുന്നത്. സോ ഓപ്പൺ ചാനലിൽ അതിൻ്റെ അത് എന്താ വാട്ടർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഗ്രാവിറ്റിയാണ്. നെക്സ്റ്റ്, എ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ലെഫ്റ്റ് അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ ബിറ്റ്വീൻ ദ ഇന്നർ ടോ ഓഫ് ദ ബാങ്ക് ആൻഡ് ദ ടോപ്പ് എഡ്ജ് ഓഫ് ദ കട്ടിംഗ് ഇസ്. ഓപ്ഷൻ എ ഫ്രീ ബോൾ. ഓപ്ഷൻ ബി ഡൗല. ഓപ്ഷൻ സി ബേം. ആൻഡ് ഓപ്ഷൻ ഡി ബിത്ത്.
സോ ഇവിടെ ക്വസ്റ്റ്യൻ ഏതാണ് ചോദിച്ചേക്കുന്നത്? ഇവിടെ ആൻസർ വരെ ഓപ്ഷൻ സി ബേം ആണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ലെഫ്റ്റ് അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ ബിറ്റ്വീൻ ദ ഇന്നർ ടോ ഓഫ് ദ ബാങ്ക്, അതായത് ബാങ്കിൻ്റെ ഈ ഇന്നർ ടോ തൊട്ടിട്ട് ടോപ്പ് എഡ്ജ് ഓഫ് ദ കട്ടിങ് അത് തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് ചോദിച്ചിരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ബേം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്യാപ്പ് ഓർ ദ മാർജിൻ ഓഫ് ഹൈറ്റ് ബിറ്റ്വീൻ ഫുൾ സപ്ലൈ ലെവൽ ആൻഡ് ടോപ്പ് ഓഫ് ദ ബാങ്ക് ഇസ് ഓപ്ഷൻ എ ബേം, ഓപ്ഷൻ ബി ഫ്രീ പോർട്ട്, ഓപ്ഷൻ സി ഡൗല, ഓപ്ഷൻ ഡി വിറ്റ് ബാങ്ക്. ആൻസർ വരെ ഓപ്ഷൻ ബി ഫ്രീ പോർട്ട് ആണ്. അതായത് ഫുൾ സപ്ലൈ ലെവലും ആ ബാങ്കിൻ്റെ ടോപ്പും അത് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ ബോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അൺവോണ്ടഡ് പ്ലാന്റ്സ് ദറ്റ് ഗ്രോ ഇൻ വാട്ടർ വിച്ച് ടെൻസ് ടു റെഡ്യൂസ് ദ ഡിസ്ചാർജ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഓഫ് ചാനൽ ഇസ് ഓപ്ഷൻ എ ബേം, ഓപ്ഷൻ സി വാട്ടർ വീറ്റ്സ്, ഓപ്ഷൻ ബി ഫ്രീ ബോട്ട് ആൻഡ് ഓപ്ഷൻ ഡി ഡൗല. ഇവിടെ ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുകയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി. സി എന്ന് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വാട്ടർ വീറ്റ്സ് ആണ്, അതായത് അൺവാണ്ടഡ് പ്ലാന്റ്സ്. ഈ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ അറിയാം ആൻസർ വരിക ഓപ്ഷൻ സി വാട്ടർ വീറ്റ്സ് ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുകയാണ് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ പ്രോസസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ഇസ് കോൾഡ് ഓപ്ഷൻ എ റെഗുലേഷൻ, ഓപ്ഷൻ ബി ഡിസ്ട്രിബ്യൂഷൻ, ഓപ്ഷൻ സി കനാൽ ബ്രിഡ്ജ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. വാട്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൻ്റെ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ്. ആൻസർ വരെ ഓപ്ഷൻ എ റെഗുലേഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡിവൈസ് വിച്ച് മെഷർ ദ വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ ദ ചാനൽ ഡയറക്ട്ലി ഇസ് ഓപ്ഷൻ എ എനർജി മീറ്റർ, ഓപ്ഷൻ ബി ഓം മീറ്റർ, ഓപ്ഷൻ സി കറണ്ട് മീറ്റർ ആൻഡ് ഓപ്ഷൻ ഡി വോൾട്ട് മീറ്റർ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ കറണ്ട് മീറ്റർ ആണ്. ഇവിടെ ഓപ്ഷൻ മാറിക്കിടക്കുകയാണ്. ആൻസർ വരെ കറണ്ട് മീറ്റർ ആണ്, അതായത് നമ്മുടെ ചാനലിലെ വാട്ടറിൻ്റെ വെലോസിറ്റി ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റ് കറണ്ട് മീറ്റർ ആണ്. സോ ഇപ്പോൾ നമ്മൾ 17 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നാളത്തെ വീഡിയോസിൽ വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.